ഹായ് മുത്തുമണികളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം ഞാൻ ഇന്ന് പിന്നെന്ത് പരിപ്പ് പായസം, അരി പായസം, കടല പായസം ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, സേമിക പായസം, പാൽപ്പായസം ഒക്കെ. അപ്പം അതൊന്നല്ല മക്കളെ, ഞാൻ ഇന്ന് തൈമസ് കിച്ചണിലൂടെ വരുന്നത് ഒരു വെറൈറ്റി പായസമായിട്ടാണ് കേട്ടോ. എന്താണ്, മധുരക്കിഴങ്ങും അതേപോലെ തന്നെ മത്തങ്ങയിട്ടിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പായസമാണ് കേട്ടോ ഞാൻ ഇവിടെ റെഡിയാക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ എനിക്കൊന്ന് ഓർത്ത് എനിക്ക് ഒരു പായസമാക്കി കഴിക്കണമെന്ന്. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് നോക്കുമ്പോഴേക്ക് ഒരു കഷ്ണം മത്തങ്ങയും അതേപോലെ തന്നെ ഒരു കിഴങ്ങിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പെട്ടെന്ന് അത് ഞാൻ കഷ്ണമൊക്കെ ആക്കിയെടുത്തിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്ത് പെട്ടെന്ന് റെഡിയാക്കിയതാണ്. ഒരു 5 മിനിറ്റിൽ എനിക്ക് ഈ പായസം റെഡിയായി കേട്ടോ. അത് പെട്ടെന്ന് റെഡിയാക്കുന്നതാണ്. പിന്നെ ഇതിനെന്തും ഇത് അധികം ചിലവൊന്നും ഇല്ലല്ലേ. നമുക്ക് വിചാരിക്കുമ്പോഴും വീട്ടിൽ എന്തോ തേങ്ങയും അതേപോലെ മധുരക്കിഴങ്ങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അത് പായസമൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് എല്ലാവരും സപ്പോർട്ട് നൽകണം. ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കിയാലോ. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മത്തങ്ങ കഷ്ണം അതേപോലെ തന്നെ മധുരക്കിഴങ്ങിൻ്റെ 2 കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ നല്ലവണ്ണം ചെറുതായി കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ആ കഷ്ണങ്ങളാക്കിയെടുത്ത് ഞാൻ അത് കഴുകിയെടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കഴിഞ്ഞ് മത്തങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വേവിന്ത് കിട്ടാനും പിന്നെ നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാം. അങ്ങനെ ഞാനത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ 1 വിസിലിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ നല്ല വെന്ത് കിട്ടിയത്ര നമുക്ക് പായസമൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നല്ലൊരു ഹെൽത്തിയായ ഒരു പായസമാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ റെഡിയാക്കുന്നത്. അങ്ങനെ അത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കയും അതുപോലെ തന്നെ ചെറിയ ജീരകമൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പാല് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ കുക്കറിൽ വെച്ച കിഴങ്ങും മധുരക്കിഴങ്ങും അതുപോലെ പോലെ മത്തങ്ങൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല വണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല നമുക്ക് ഇതിങ്ങനെ വെന്ത് വന്നാൽ മാത്രം നമുക്ക് പായസമൊക്കെ ടേസ്റ്റി ആവും. അതുകൊണ്ട് ഞാൻ നല്ല വടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെന്തിട്ട്, നല്ല വെന്തിട്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ശർക്കര പാനി റെഡിയാക്കിയിട്ടുണ്ട്. 1 കഷ്ണം ശർക്കര എടുത്ത് അപ്പം അത് ഞാൻ തിളപ്പിച്ച് വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ശർക്കര പാനിയൊക്കെ റെഡിയാക്കി. അപ്പം ഞാൻ അതിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വേവിച്ചെടുത്തിട്ടുള്ള കിഴങ്ങിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ നല്ലവണ്ണം വിളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലോണം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു സ്റ്റീൽ പാത്രം അടുപ്പത്ത് വെച്ചത് കൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അത് നമ്മൾക്കതിന് ഒക്കെ അടുക്കി പിടിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഇളക്കി എടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ തേങ്ങാപ്പാൽ ഇതാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങാപ്പാലും ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ നല്ലോണം അരച്ചിട്ട് അരച്ചതിന് ശേഷം അതിനൊരു അരപ്പിയിലിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ അതാ പാലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം വെള്ളമൊന്നും വേണ്ടെന്ന് എനിക്ക്. ഞാൻ പിന്നെ ഞങ്ങൾ 2 പേരും പിന്നെ എൻ്റെ മകനും ഇതൊന്നും കഴിക്കൂല കേട്ടോ. എൻ്റെ മോൻ ഇതൊന്നും കഴിക്കൂല, ഞാൻ മാത്രം കഴിക്കണം അത്ര. ഇപ്പോൾ ഇവിടെ ഇരുന്ന് നേരം വെളുക്കോളം ഇത് കഴിച്ച് തീർക്കണം അത്ര, അല്ലാതെ ഇത് തീരൂല. പിന്നെ അതൊക്കെ ഇട്ട് റെഡിയായി. ഞാനപ്പോൾ അതിൻ്റെ ഭാഗത്തിന് വെള്ളമൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ലതാണ് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസം നോക്കുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട്, കാണുമ്പോൾ തന്നെ അറിയാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഞാൻ വീണ്ടും നല്ലത് കുറുകി വരുന്നത് വരെ ഞാൻ കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് നൽകണം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും വീണ്ടും പറയുന്നത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീഡിയോ കണ്ട് പരസ്പരം എല്ലാം സപ്പോർട്ട് നൽകാം. അങ്ങനെ അതാ പായസമൊക്കെ തിളച്ച് വരുന്നുണ്ട്, നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിലേക്ക് കുറച്ച് കൂട്ടായിട്ട് പിന്നെ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ഉണക്ക മുന്തിരിയും. അപ്പം ഞാൻ നെയ്യിലിട്ട് വറുത്തെടുക്കുന്നതല്ല, എനിക്ക് നെയ്യ് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അപ്പോൾ അതിലേക്ക് അത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി നെയ്യിലിട്ടാൽ നെയ്യ് കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റാണ് നെയ്യിലിട്ട് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടാൽ. അപ്പോൾ എനിക്ക് നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ തന്നെ അത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പം നല്ലൊരു അടിപൊളി പായസം ഞാൻ റെഡിയാക്കിയതാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ സേമിക പായസം ഉണ്ടാക്കുന്നു, കടല പായസം ഉണ്ടാക്കുന്നു, പരിപ്പ് പായസം ഒക്കെ ഉണ്ടാക്കുന്നല്ലോ. അപ്പോൾ അതിനെ പോലെ തന്നെയാണ് ഞാൻ ഈ മത്തങ്ങ പായസവും റെഡിയാക്കിയെടുത്തുള്ളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റുന്ന നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ അതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാം. കുറച്ച് ഉപ്പ് ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. നമുക്ക് ശർക്കരയിൽ തന്നെ അതിന് പാകത്തിൻ്റെ ഉപ്പ് മധുരം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ച് കുറുകി വരാനുണ്ട്. അപ്പോൾ അതിനുശേഷം അതുകൊണ്ടാണ് ഞാൻ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ തന്നെ എൻ്റെ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. മത്തങ്ങ മധുരക്കിഴങ്ങ് പായസം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് നൽകുക. ഓക്കെ, താങ്ക് യു.